ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നമ്മൾ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് നോക്കുന്നത്. അതായത് ആമ്പൽ, താമര, അങ്ങനെ വെള്ളത്തിൽ വളർത്തുന്ന മറ്റ് ജലസസ്യങ്ങൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അസുഖം എന്ന് പറയാൻ പറ്റില്ല, മുഞ്ഞ പോലെ വരാറുണ്ട്, തണ്ടിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. അതിപ്പം ആമ്പലിലാണ് കൂടുതലായിട്ട് വരാറ്. വെള്ള നിറത്തിലും ചുവപ്പ് കളറിലും ചെറിയ ചെറിയ പ്രാണികൾ പോലെ ഇതിൻ്റെ തണ്ടില് മുട്ടിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഫസ്റ്റ് നമ്മൾ കാണുകയാണെങ്കിൽ ഒന്നും ചെയ്യണ, വെള്ളം നല്ല ശക്തിക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിൽ പറ്റിയിട്ട് ഇവരിങ്ങനെ നമ്മൾ ഹോസ് വെച്ചിട്ട് നല്ല ശക്തിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഇലയിൽ നിന്നും തണ്ടിയിൽ നിന്നും ഒക്കെ, ഇലയിലല്ല തണ്ടിലും മുട്ടിൻ്റെ തണ്ടിലൊക്കെയാണ് കാരണം, അത് വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് ഒരങ്ങ് വീണ് ചത്തു പൊക്കോളും. ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ട് തന്നെ മാറാം, പക്ഷേ അതിൽ കൂടുതലുണ്ട് അത് ശ്രദ്ധിക്കാതെ ഒത്തിരി ആയിട്ടും ഉണ്ട് എങ്കിൽ നമുക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കാം. പിന്നെ ഉണ്ടാവുന്നതാണ് ഈ ഒച്ചിൻ്റെ ശല്യം ഒരുപാടാണെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കളയുകയൊക്കെ ചെയ്യാം. ഒച്ചും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, തുരിശ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെള്ളം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ക്ലിയർ ആകാൻ പറ്റുള്ളൂ. നമ്മൾ മിക്കവാറും അതായത് 15 ദിവസം കൂടുമ്പോഴെങ്കിലും ചെറിയൊരു ഉപ്പുകല്ലിൻ്റെ അളവ് തുരിശ് കല്ലിട്ടിട്ട് വെള്ളം മാറ്റിയാണെങ്കിൽ ഈ പറഞ്ഞ മുങ്ങയും ഇതും ഒന്നിച്ച് മാറിപ്പോകും. അത് പറ്റിയിട്ടില്ല എങ്കിൽ അപ്പം തന്നെ പുഴു വരാം കേട്ടോ. അതുപോലെ തന്നെ വരുന്നൊരു സംഭവമാണ് പുഴു. ഈ മഴയും വെയിലും ഒന്നിച്ച് നിൽക്കുന്ന സമയങ്ങളിലാണ് ഇതുപോലെ പുഴു വരുന്നത്. പല നിറത്തിലുള്ള പുഴുക്കൾ വരാറുണ്ട്, കറുപ്പ് വരാറുണ്ട്, ഗ്ലാസ് പോലെ, അതായത് നമുക്ക് പുഴു ഉണ്ടെന്ന് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ചെറിയ പുഴുവുണ്ട്. പിന്നെ ഇതുപോലത്തെ പുഴുവുണ്ട്, ഇതിനൊക്കെ ഒരു നൂല് പോലൊരു സംഭവമുണ്ട്. അപ്പം നമ്മളിതിനെ എന്താ പറയുക, ജസ്റ്റ് തൂത്ത് കളഞ്ഞാലൊക്കെ ഇവരിങ്ങനെ അടുത്ത ചെടിയിലേക്ക് പോകും. ഇങ്ങനെ ഇതിൻ്റെ ഒരു നൂലയിൽ തൂങ്ങി അടുത്ത ചെടിയിലേക്ക് പോകും. ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ കൂടുതലായിട്ട് വരാറ്. അതിപ്പോൾ പല കളറിൽ വരാറുണ്ട്, പച്ചക്കളറിൽ വരാറുണ്ട്, വെള്ളക്കളറിൽ, കറുപ്പ് കളറിൽ. അപ്പോൾ കളറൊന്നും നോക്കിയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. പുഴു നമുക്കിപ്പോൾ ഇലയിൽ നോക്കുമ്പോൾ എന്തെങ്കിലും കിഴുത്ത പോലെ ഹോള് പോലെയൊക്കെ ഇലയിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പുഴുവായിരിക്കും. അതിപ്പോൾ താമരയിലും വരാറുണ്ട്, ആമ്പലിലും വരാറുണ്ട്. താമരയിലും ഇങ്ങനെ ഫ്ലോട്ടിംഗ് ലീവ്സിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിഴുത്ത കിഴുത്ത പോലെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇല മറിച്ച് നോക്കുക. അതിനടിയിൽ ഇതുപോലെ പുഴു പറ്റിയിരിപ്പുണ്ടാവും. പുഴു ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് എടുത്ത് കളഞ്ഞ് ഒഴിവാക്കാം. കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ ഇല നശിപ്പിച്ച് കളയണം, ആ ഇല നുള്ളി എടുത്ത് നശിപ്പിച്ച് കളയണം. പിന്നെ വരാൻ പറ്റുന്ന കീടങ്ങൾ, പലവിധ വെട്ടിലുകളൊക്കെ വന്നിട്ട് ഇല കരണ്ടുകൊണ്ട് പോകാറുണ്ട്. ഇതൊക്കെയാണ് പൊതുവേ വരുന്ന പ്രശ്നങ്ങൾ. ഇവയ്ക്ക് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ജൈവ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ വെള്ളം ചേർത്തോ ചേർക്കാതെയോ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ വെള്ളത്തിൽ നമ്മൾ ഈ ചെടി നട്ടേക്കുന്ന വെള്ളത്തിൽ മീനുണ്ടെങ്കിൽ മീൻ ചത്തുപോകും. കാരണം എണ്ണയാണ്, എണ്ണ വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് പാടെ പോലെ കിടക്കും. അപ്പോഴത്തേക്ക് മീൻ ഓക്സിജൻ കിട്ടത്തില്ല, മീൻ ചത്തുപോകും. അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുമോ കീടനാശിനികൾ? കീടനാശിനികൾ വളരെ ചെറിയ അളവിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഇന്ന കീടനാശിനി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഏതോ ഒരു കടയിൽ പോയി ചോദിക്കുമ്പം, വളക്കടയിൽ പോയി ചോദിക്കുമ്പം അവിടെ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് അവർക്ക് തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ പല സ്ഥലത്തും കീടനാശിനികൾ നിരോധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ന കീടനാശിനി എല്ലാ കടയിലും കിട്ടണം എന്നില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഏതാണോ ആവശ്യം അത് പറയുക. അപ്പം ചെറിയ അളവിലുള്ള കീടനാശിനികൾ നമുക്ക് തരും. അത് കൊണ്ടുവന്ന് 2 ml വല്ലതും ആയിരിക്കും, 1 ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഇത്ര അളവ്, അതിൻ്റെ പുറത്ത് അളവ് കൃത്യമായി കാണും. അല്ലെങ്കിൽ അവരോട് ചോദിക്കുക, അത് വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെറിയ അളവിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ച, ഇങ്ങനത്തെ മുഞ്ഞ അല്ലെങ്കിൽ ഇതുപോലത്തെ പുഴു ഒക്കെ നശിച്ചു പോക്കോളും, കുഴപ്പമില്ല. താമരയിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താമര കരിഞ്ഞൊന്നും പോകത്തില്ല. ചെയ്യേണ്ടത് കൃത്യമായിട്ടൊരു 20 മിനിറ്റ് കഴിയുമ്പം വെള്ളം മാറ്റണം. ഓക്കെ, PH ചേഞ്ച് ആയിട്ട് ഒരുപാട് നേരം നിൽക്കാൻ പാടില്ല. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വെള്ളം മാറ്റുക. വെള്ളം മാറ്റുമ്പം ഇതിൻ്റെ എല്ലാം മാറിപ്പോക്കോളും. ഓക്കെ, പിന്നെ ഒരു കുഴപ്പവും വരത്തില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കൃത്യമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു കാഴ്ചയിൽ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ചെടിയിലെത്തുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫസ്റ്റിലേ കണ്ടെത്താം. ഇപ്പോൾ ഹോള് വരുമല്ലോ, ആ ഈ പുഴുക്കൾ വരികയാണ്, ആ ഇല അപ്പം തന്നെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർന്നു. നമ്മൾ നോക്കാതിരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ അളവിലെത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പുതിയൊരു കണ്ടൻറ്റായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.